ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ നിമിഷങ്ങളാണ് നോമ്പ് ആചരണം. നോമ്പ് ഒരു ക്രിസ്തീയ ജീവിതത്തിൽ അവൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയും നവ്യമാക്കുകയും ചെയ്യുന്ന അനുഭവമാണ്. നോമ്പ് ധ്യാനത്തിൻ്റെ 25-ാം ദിവസം. ഇന്ന് ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങളാണ്. ഈ വേദഭാഗം വളരെയേറെ പ്രാധാന്യമുള്ള ഒരു വേദഭാഗമാണ്. വേദപുസ്തകത്തിലെ തന്നെ കീ വാക്യം എന്ന് അറിയപ്പെടുന്ന യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം അവനെ അയക്കുവാൻ ലോകത്തെ സ്നേഹിച്ചു. സംഖ്യാപുസ്തകം പരാമർശിക്കപ്പെടുന്ന മരുഭൂമിയിൽ മോശ സർപ്പത്തെ ഉയർത്തിയ സംഭവത്തോടെ ഈ വേദഭാഗം ആരംഭിക്കുന്നു. പാപത്തിൽ നിബന്ധിച്ചതായ ജനം മോശ ഉയർത്തിയ സർപ്പത്തെ നോക്കി ജീവൻ പ്രാപിച്ചതുപോലെ കുരിശിൻ്റെ അനുഭവത്തിലൂടെ പാപത്തിൽ നിന്ന് മനുഷ്യന് രക്ഷ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്ന അനുഭവമാണ് നോമ്പ് ധ്യാനത്തിലൂടെ നമുക്കുണ്ടാകേണ്ടത്. ഈ വേദഭാഗത്തിൻ്റെ 2-ാം പകുതിയിൽ വെളിച്ചവും ഇരുളും തമ്മിലുള്ള ഒരു താരതമ്യം ചെയ്യുന്നുണ്ട്. വെളിച്ചത്തെ നന്മയായും ഇരുളിനെ തിന്മയായും പരാമർശിക്കുന്നു. തിന്മയെ പുൽകാതെ വെളിച്ചത്തിൻ്റെ അനുകാരികളായി നാം ഓരോരുത്തരും തീരണമെന്ന ആഹ്വാനം കൂടെയാണ് ഈ വേദഭാഗം നൽകുന്നത്. അതുകൊണ്ട് ഈ വേദഭാഗത്തെ ധ്യാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രധാന ചിന്തകൾ: ഒന്ന്, നോമ്പ് എന്ന് പറയുന്നത് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നൽകുകയും പുത്രൻ ലോകത്തിൻ്റെ പാപപരിഹാരത്തിനായി കാൽവരിയുടെ ഉന്നതിയിൽ യാഗമായി തീർന്ന രക്ഷണ്യ അനുഭവത്തെയും ക്രൂശിനെയും ധ്യാനിക്കുന്ന അനുഭവമാണ്. ഈ നോമ്പ് ആചരണത്തിലൂടെ ക്രൂശിനെ ആഴമായി ധ്യാനിക്കുവാനും ക്രൂശ് അനുഭവത്തെ പുൽകുവാനും ഒരു മനുഷ്യന് സാധിക്കുമ്പോഴാണ് അവൻ്റെ നോമ്പാചരണം അനുഗ്രഹമായി തീരുന്നത്. ദൈവം തൻ്റെ സ്വപുത്രനെ ആദരിക്കാതെ നൽകിയതിലൂടെ ഒരുക്കിയ രക്ഷണ്യ അനുഭവം ഈ നോമ്പ് ധ്യാനത്തിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാതലായ അനുഭവമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 2-ാമത്തെ ഭാഗത്ത് പരാമർശിക്കുന്നത് നിങ്ങൾ വെളിച്ചത്തിൻ്റെ അനുകാരികളാകണം എന്നുള്ളതാണ്. FS ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം പഠിക്കുമ്പോൾ അവിടെ പരാമർശിക്കുന്നു, സകല സൽഗുണവും നീതിയും സത്യവും അല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. നോമ്പ് ആചരണം എന്ന് പറയുമ്പോൾ വെളിച്ചത്തെ നൽകുവാനും വെളിച്ചത്തെ സ്വീകരിക്കാനുമുള്ള ഒരു ആഹ്വാനം കൂടിയാണ്. നോമ്പാചരണത്തിലൂടെ നമുക്ക് സകല സൽഗുണങ്ങളും ജീവിതത്തിൽ പ്രാപിപ്പാൻ ഇടയായിത്തീരണം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ തീത്തോസിനെ ഓർമ്മപ്പെടുത്തുന്നു, വിരോധി പോലും നിന്നെക്കുറിച്ച് ഒന്നും തിന്മയായി പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് നീ സൽപ്രവൃത്തികൾക്ക് മാതൃകയായിത്തീരുക. ഈ നോമ്പാചരണം സൽപ്രവൃത്തികൾക്ക് മാതൃകയാകേണ്ട ദിനരാത്രങ്ങളാണ്. പിന്നീട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, വെളിച്ചത്തിൻ്റെ ഫലം നീതിയും സത്യവുമാണ്. നീതിയും സത്യവും ക്രിസ്തീയ ജീവിതത്തിൻ്റെ ധർമ്മമായി കണ്ട് പരിപോഷിപ്പിക്കേണ്ട വളർത്തേണ്ട അനുഭവം കൂടിയാണ് ഈ നോമ്പ്. അതുകൊണ്ട് ഈ നോമ്പ് ആചരണത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ വെളിച്ചത്തെ നമുക്ക് സ്വീകരിപ്പാനും വെളിച്ചത്തെ പ്രകാശിപ്പാനും ഇടയായിത്തീരണം. തമസോമ ജ്യോതിർഗമയ എന്ന് പ്രാർത്ഥിച്ച ഭാരത ഋഷിമാരുടെ പ്രാർത്ഥന ഏറ്റെടുക്കുവാൻ, ലൈറ്റ് ടു ലൈറ്റൻ, പ്രകാശനായ പ്രകാശിത, പ്രകാശത്തിൽ നിന്നും കൂടുതൽ പ്രകാശത്തിലേക്ക് വരണമെന്ന സഭയുടെ ആപ്തവാക്യത്തെ ഓർമ്മപ്പെടുത്തുകയും നമ്മുടെ ജീവിതത്തിൽ പ്രകാശത്തിലേക്ക് വരികയും പ്രകാശ അനുഭവങ്ങളിൽ നിന്ന് കൂടുതൽ പ്രകാശത്തിലേക്ക് വരുവാനും ഈ നോമ്പ് ഇടയായിത്തീരണം. ഈ നോമ്പ് ധ്യാനത്തിലൂടെ ദൈവം മാനവ വർഗത്തിന് തൻ്റെ പുത്രൻ മുഖാന്തരം ഒരുക്കിയ രക്ഷയെ ക്രൂശിലൂടെ ധ്യാനിക്കുകയും ക്രൂശ് നമുക്ക് നൽകുന്ന പ്രകാശ അനുഭവം,
സകല സൽഗുണവും നീതിയും സത്യവുമുള്ളവരായി ജീവിപ്പാൻ നമ്മെ തന്നെ കൂടുതൽ വിനയപ്പെടുത്തുന്ന ഒരുക്കുന്ന അനുഭവമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് സർവശക്തൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.